നമസ്കാരം മാലീസ് ഹെയർ കെയർ വീഡിയോ സെൻറ്റിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു നാച്ചുറൽ സിറം ആയിട്ടാണ്. അത് നമ്മുടെ ഹെയർ നന്നായിട്ട് ഉണ്ടാവാനും അതുപോലെ തന്നെ ഹെയറിൽ എന്താ പറയുക നീളം വെക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ മാറാനും മുടി കൊഴിച്ചിൽ മാറാനും എല്ലാത്തിനും സ്പിറ്റൻസിനും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ ഹെയർ ആണ് റെമഡിയാണ്. അപ്പം ഇത് നമുക്ക് വൺ ഇൻഗ്രീഡിയൻ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കുന്നത്. ഇതിപ്പം വേറെ ഒന്നുമല്ല, നമുക്ക് കടകളിൽ നിന്ന് തന്നെ മേടിക്കാൻ കിട്ടും. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതെല്ലാവരുടെയും വീട്ടിലില്ലെങ്കിൽ തന്നെ നമുക്ക് കടയിൽ നിന്ന് പച്ചക്കറിയൊക്കെ മേടിക്കുന്നതിൻ്റെ കൂടെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ പച്ചക്കറി മേടിക്കുമ്പോൾ നമ്മൾ ഇതിന് കാശൊന്നും കൊടുക്കണ്ട കേട്ടോ, നമുക്കത് ഫ്രീ ആയിട്ട് അവർ തരും. പച്ചക്കറിയൊക്കെ മേടിച്ച് കഴിയുമ്പോൾ ചില കടയിൽ നമ്മൾ ചോദിക്കണം, ഇച്ചിരി തരുവോ ചേട്ടാ എന്ന് ചോദിക്കണം, അപ്പോൾ തരും. വേറെ ഒന്നുമില്ല. അപ്പോൾ തന്നെ സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, വേറെ ഒന്നുമല്ല കറിവേപ്പില. അപ്പോൾ കറിവേപ്പില വെച്ചിട്ടാണ് ഞാനിന്ന് ഹെയർ സിറം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഞാൻ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന്, നമ്മളെ തലമുടി കഴുകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കും. പിന്നെ നമ്മൾ തലമുടിയിലൊക്കെ ജസ്റ്റ് ഒന്ന്, നല്ല ഇടിയുണ്ട്, മഴ പെയ്യും തോന്നുന്നു. ഓക്കെ, അപ്പം നമ്മൾ തലമുടിയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റൊക്കെ തലയിലൊക്കെ തേച്ച് വെച്ച്, ഇത് കഴിഞ്ഞ ശേഷം കുളിച്ച് അത് സിറം ഉപയോഗിച്ചതിന് ശേഷം തല കഴുകി കുളിക്കണം എന്നൊന്നുമില്ല കേട്ടോ. അത് തലയിലിരിക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഈ താരൻ്റെ പ്രശ്നമാകുന്നുള്ള ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്കൊക്കെ നല്ല ഒരു ഇതാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തലമുടിയിലെ ആ പ്രശ്നങ്ങളൊക്കെ മാറും, അതായത് സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാനും മറ്റ് തലമുടിയുമായിട്ട് ബന്ധപ്പെട്ട കുറേയൊക്കെ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പം നല്ലൊരു സിറമാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ, ഒന്ന് നമ്മൾ ഇതുണ്ടാക്കുന്നത്, അതായത് നമ്മൾ തലമുടി കഴുകാനായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് അടുപ്പിൽ വെച്ച് നന്നായി തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറേ കറിവേപ്പില ഇടുക. കുറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി കറിവേപ്പില ഇടുക. ഇട്ടിട്ട് അത് നന്നായിട്ട് തിളയ്ക്കുക, മൂടി വെച്ചിട്ട് വേണം നമ്മൾ തിളപ്പിക്കാൻ. ആവി വെളിയിലേക്ക് പോകാതെ, അപ്പോൾ ആ ആവി അതിനകത്ത് കടന്നിട്ട് നന്നായി തിളച്ച് കഴിയുമ്പോൾ ഈ കറിവേപ്പിലയുടെ നിറമുണ്ടല്ലോ, പച്ച കളറും കൂടെയൊക്കെ ഒന്ന് ഇളകി കറിവേപ്പിലയ്ക്ക് ഒരു കളർ വ്യത്യാസമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊരു 10 മിനിറ്റ് സിമ്മിലിട്ട് വിടണം തിളപ്പിക്കാം. എന്നിട്ട് നമ്മൾ വാങ്ങി വെക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അത് ഉപയോഗിച്ച് നമുക്ക് ഹെയർ കഴുകാം. നന്നായിട്ട് തലമുടി കഴുകി തലമുടിയുടെ ഈ തലമുടിയിലുണ്ടായിരിക്കുന്ന അഴുക്കുകളും പൊടികളും ഒക്കെ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ അത് ഹെയർ ഗ്രോത്തിന് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില കൊണ്ട് എണ്ണ കാച്ചിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അത് വേറെ ഒന്നും ഇടാതെ കറിവേപ്പില മാത്രം ഇട്ടിട്ട് എണ്ണ കാച്ചി നമുക്ക് തല വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും കേട്ടോ. അത് ഞാൻ കറിവേപ്പിലയുടെ എണ്ണ ഞാൻ ചില സമയത്ത് ഞാൻ യൂസ് ചെയ്യാറെന്ന് വെച്ചാൽ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ ചില ദിവസം ഞാൻ ഒരു രണ്ട് മൂന്ന് കറിവേപ്പിലയൊക്കെ ഒരു രണ്ട് കറിവേപ്പിലയൊക്കെ നമ്മൾ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എത്തിട്ട് കാച്ച് ഞാൻ ഇതുപോലെ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പം നമ്മൾ ചെയ്യാറുണ്ട്. അതല്ല ഞാൻ സ്ഥിരമായിട്ട് കറിവേപ്പിലയുടെ എണ്ണ യൂസ് ചെയ്യാറുള്ളത്. പക്ഷെ മുടി നന്നായിട്ട് ഉണ്ടാവുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കാരണം അത് കണ്ടിട്ടുണ്ട്, ഒരാൾ അത് തേച്ചിട്ട് ആളുടെ മുടി കണ്ടിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഉള്ളും ഒക്കെ ഉണ്ടാകും നന്നായിട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. ഓക്കെ, പിന്നെ അതുകൂടാതെ ഇപ്പോൾ പിന്നെ നമ്മൾ ഒരു സിറം ഉണ്ടാക്കുന്നത് കറിവേപ്പില നന്നായിട്ട് കുറച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നന്നായിട്ട് നരച്ചിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്ന വെള്ളം, അതാണ് ഞാൻ സിറമായിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ തലയുടെ തലമുടിയിൽ, അത് തലമുടിയുടെ അറ്റത്തും തലയിലും തലയോട്ടിയിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് കഴുകി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതങ്ങനെ തന്നെ ഇരുന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല, കഴുകി കളയണമെന്നൊന്നുമില്ല. നല്ല വാസനയാണ് കേട്ടോ തലമുടിക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ തിളപ്പിച്ച വെള്ളം കൊണ്ട് തല കഴുകിയാലും നല്ല വാസനയാണ് നമ്മുടെ മുടിക്ക് ഉണ്ടാകുന്നത്. വേറെ ബാഡ് സ്മെൽ ഒന്നുമില്ല, നല്ല വാസനയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ വാസന. നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കാണിക്കാം, പിന്നെ ഞാൻ സിറം അപ്ലൈ ചെയ്ത് കാണിക്കാം കേട്ടോ. ചെറിയൊരു കുഞ്ഞൊരു സ്പ്രേ ബോട്ടിലേക്ക് ഞാൻ ആക്കി വെക്കും, എന്നിട്ട് അത് ഞാൻ സ്പ്രേ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പം എങ്ങനെയാണ് അത് തയ്യാറാക്കുന്ന വീഡിയോ കണ്ടിട്ട് വേഗം വരാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് മാലി എന്നാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കറിവേപ്പില ഇങ്ങനെ എത്തിയതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കണം വെള്ളം. നന്നായിട്ട് ഇതിൻ്റെ സത്ത് ഇറങ്ങുന്നിടം വരെ നമ്മളൊരു നല്ല ലോ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ച് ഇത് മൂടി വെക്കണം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ച് കറിവേപ്പിലയുടെ ഈ വെള്ളത്തിൻ്റെയും കളറൊന്ന് മാറും, കറിവേപ്പിലയുടെയും കളറൊന്ന് മാറും. അതുവരെ നന്നായിട്ട് തിളപ്പിക്കുക, ഇതിങ്ങനെ മൂടി വെക്കണം കേട്ടോ. അവിടെ നിന്ന് തിളക്കട്ടെ. കറിവേപ്പില എടുക്കുക. കറിവേപ്പില ഇങ്ങനെ എടുത്തതിന് ശേഷം ഇത് നമ്മൾ രണ്ടാമത് വേറൊരു സിറം ഉണ്ടാക്കുന്നതാണേ.
കറിവേപ്പില എടുത്തതിന് ശേഷം നന്നായിട്ട് അരക്കണം. നന്നായിട്ട് ചകലും കൂടെ വെള്ളവും കൂടി ആഡ് ചെയ്ത് അരച്ച് എടുക്കണം. എടുത്തതിന് ശേഷം കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സിറം. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കറിവേപ്പില നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ ചാറ് ശകലം വെള്ളവും കൂടി ആഡ് ചെയ്തിട്ട് ചാറ് മാത്രമായിട്ട് നമ്മൾ പിഴിഞ്ഞെടുത്താണ്. അപ്പോൾ ഇത് നമ്മൾ നേരിട്ട് തലയിലേക്ക്, ഒരു സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും, ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ തലമുടിയുടെ വേരുകളിലേക്കും തലയോട്ടിലേക്കും ഒക്കെ നേരിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. തല കഴുകി കളയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. തലമുടി അറ്റത്തുമൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതപ്പോൾ ഞാൻ തിളപ്പിക്കാത്ത വെള്ളത്തിൽ, വെറും പച്ചവെള്ളത്തിൽ അരച്ചെടുത്താണേ. ഇതിങ്ങനെ ഉപയോഗിക്കും. നെറ്റുകാരണം ഏറ്റവും നല്ല സൂപ്പറായിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ, സിറമാണ്. അപ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കാം. പിന്നെ ഒരെണ്ണമെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറിവേപ്പിലയുടെ വെള്ളം, അതായത് കറിവേപ്പില നന്നായിട്ട് തിളക്കുന്ന വെള്ളത്തിലേക്ക്, നല്ല തിളച്ച വെള്ളത്തിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു 10 മിനിറ്റ് അങ്ങനെ അങ്ങ് തിളപ്പിക്കാൻ ഇടണം. അതായത് വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്യേണ്ട ഇടണം. പിന്നെ ഇതിനകത്തേക്ക് ഇച്ചിരി തരിയൊക്കെ പോലെ കാണുന്നത് വേറൊന്നുമല്ല, ഞാൻ ആദ്യം നമ്മൾ എടുത്ത ആ ഇതിൻ്റെ ബാക്കിയുണ്ടല്ലോ, അതായത് നമ്മൾ പച്ചക്ക അരച്ചെടുത്ത കറിവേപ്പിലയുടെ ബാക്കിയും കൂടെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിങ്ങനെ കിട്ടിയത്. ഇതുപയോഗിച്ച് നമുക്ക് തല നേരിട്ട് കഴുകി കൊടുക്കാം. അതായത് ഇത് സിറം ഉപയോഗിച്ച് നമുക്ക് തല കഴുകേണ്ടവർക്ക്, ഇത് സിറം ഉപയോഗിച്ചിട്ട് നമുക്ക് അത് കഴുകി കളയണം എന്നാഗ്രഹമുള്ളവർക്ക് ഈ വെള്ളം ഉപയോഗിച്ച് തല കഴുകി കളയാം. ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ സ്ഥിരം അങ്ങനെയാണ്, ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ സിറം ഞാൻ ഉപയോഗിക്കും, ഉപയോഗിച്ചതിന് ശേഷം ഞാൻ ഈ വെള്ളം കൊണ്ട് തല കഴുകിക്കളയും. ചില ദിവസം ഞാൻ ഈ സിറം മാത്രം ഉപയോഗിച്ചിട്ട് തലയൊന്നും കഴുകത്തൊന്നുമില്ല. നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാൻ ഈ സിറം ജസ്റ്റ് തലയിലേക്ക് ഒന്ന്, തലയോട്ടിയിലേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് എല്ലായിടത്തും ഒന്ന് മസാജ് ചെയ്ത് അങ്ങ് കൊടുത്തതേ ഉള്ളൂ. പിന്നെ ഈ വെള്ളം കൊണ്ട് ഞാൻ തലമുടി കഴുകാറുണ്ട്. എന്തെങ്കിലും, അതായത് വേനൽക്കാലമൊക്കെ വന്നു കഴിയുമ്പോഴാണല്ലോ, അല്ലെ സോറി, മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ തലയിൽ താരൻ്റെ പ്രശ്നമൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ വേറെ ഉണ്ട് കേട്ടോ, വേറെയും 2-3 സിറം പോലെ ഉണ്ട്. അപ്പം ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് തല നന്നായിട്ട് കഴുകുന്ന വഴി നമുക്ക് ഈ തലമുടി നന്നായിട്ട് തളിച്ച് വളരും. നെറ്റുകയറലിൻ്റെ പ്രശ്നമുള്ളവർക്ക് അത് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക, താരൻ്റെ പ്രശ്നം, ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറിക്കിട്ടും. അപ്പോൾ ഇത് നമുക്ക് രണ്ടും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇത് നമ്മൾ നറിയതിന് ശേഷം, ഇതിനിപ്പോൾ ചെറിയൊരു ചൂടുണ്ട്, അപ്പോൾ ഇത് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ തലയിൽ നേരിട്ട് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. നല്ല എണ്ണ ആറാൻ വെക്കണം, ആറിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് ഒഴിച്ചതിന് ശേഷം കാണിച്ചു തരാവേ. ഓക്കെ, ഇതിങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലോട്ട് നമുക്ക് ആക്കി കൊടുക്കാം. ഇതിങ്ങനെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുത്ത്, അപ്പൊ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടല്ലോ. ഇത് കണ്ട ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ്. നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഹെയർ തേച്ച് കൊടുക്കാം, തലയൊട്ടിയാലൊക്കെ. ഇത് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഇതുണ്ടോ, അല്ല ചെറിയ രീതിയിൽ ഇങ്ങനെ വീഴുന്നുണ്ടോ? അങ്ങനെ വരത്തുള്ളൂ, കൂടുതലായിട്ടൊന്നും വരത്തില്ല. ഇതപ്പോൾ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ തലയിൽ സാധാരണ നമ്മൾ വെക്കുന്ന ഒരു എണ്ണ ഞാൻ തലയിൽ നിങ്ങളുടെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത്രയും തീർത്തു. ഇനി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തലമുടിയുടെ എല്ലാ സ്ഥലത്തേക്കും ഒക്കെ ഒന്ന് ഇങ്ങനെ പിടിപ്പിച്ചു കൊടുക്കണം. പിടിപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഒത്തിരി അമർത്തിയൊന്നും തേക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പയ്യെ ഒന്ന് സ്പ്രേ ആകുമ്പോൾ തന്നെ ഏകദേശം മുടിയുടെയൊക്കെ എല്ലാ ചുവടുകളിലേക്കൊക്കെ ചെന്നോളും. അപ്പം പയ്യെ ഒന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ തലമുടി കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് പയ്യെ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതിയേ. അപ്പം താരൻ പോകാനും മുടി കിളക്കാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും സ്പ്ലിറ്റൻസിനൊക്കെ മുടിയുടെ അറ്റം വരെയൊക്കെ തേച്ച് കൊടുത്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ കഷ്ടപ്പെട്ട് സത്യം പറഞ്ഞാൽ ചെയ്യാറില്ല, എനിക്കിങ്ങനെ ഇതിങ്ങനെ അഴിച്ചിട്ട് എടുത്ത് യൂസ് ചെയ്യുന്നതിനോടാണ് താല്പര്യം. കണ്ടോ, ഇനിങ്ങനെ കയ്യിലങ്ങോട്ട് എടുത്തേച്ച് കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് തേക്കും. ഞാൻ സ്പ്രേ ബോട്ടിൽ അങ്ങനെ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ, എല്ലാം ഞാൻ കൈകൊണ്ടുള്ള, എനിക്ക്
അങ്ങനെ സമയമൊന്നും കളയുന്ന ഇഷ്ടമില്ല, പെട്ടെന്ന് 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 കാര്യങ്ങൾ കഴിക്കണം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങ് ഉപയോഗിക്കണം. അതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറേ കഴിയാൻ നേരം തലമുടി അത് തന്നെ അങ്ങ് ഉണങ്ങിക്കോളും. പിന്നെ ഒത്തിരി ഇതിപ്പോൾ ഞാൻ കണ്ടമാനം കുറേ ഏറെ തേച്ചിട്ടുണ്ട്, എന്നാലും കുറേ കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങിക്കോളും. ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ഉണങ്ങി തോർത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തോർത്ത് കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, തന്നെ ഉണങ്ങിക്കോളും കേട്ടോ. താരൻ്റെ ഇത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം ഞാൻ കാണിച്ചു തന്ന രണ്ട് മെതേഡിലും ഉപയോഗിക്കുക. ഞാനിപ്പം ഇത് ജസ്റ്റ് തലയിലൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചു. ഇനി ഞാൻ കുളിക്കാൻ പോകാൻ നേരത്തേക്കിനും നമ്മൾ മറ്റേ വെള്ളം ഉപയോഗിച്ച് ഞാൻ തല നന്നായിട്ട് കഴുകിക്കളയും. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഏറ്റവും നല്ല ഒരു പാക്കാണ്. അപ്പം ഇനിയും മറ്റെന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ നമസ്കാരം.